ബിഗ് ബോസിൽ പോയതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. പുറത്തിറങ്ങിയാൽ ജാസ്മിൻ്റെ സ്ഥിതി എന്താകുമെന്ന് പലരും കരുതിയെങ്കിലും വളരെ പക്വതയോടെ ജാസ്മിൻ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ശരിക്കും ജാസ്മിനും ഒരു വിന്നറാണെന്ന് പറയുകയാണ് റോബിൻ രാധാകൃഷ്ണൻ. ഇപ്പോൾ ജാസ്മിനുമായിട്ടുള്ള പരിചയത്തെക്കുറിച്ചും അവരുടെ ബിഗ് ബോസിലെ പ്രകടനത്തെ പറ്റിയും സംസാരിക്കുകയായിരുന്നു റോബിൻ. ഒപ്പം ഈ സീസണിലെ വിന്നറായ ജിൻഡോയെ താൻ പിന്തുണച്ചതിൻ്റെ കാരണവും താരം തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ജാസ്മിനെ ഞാൻ ആദ്യമായി കാണുന്നത് ആരതിപ്പൊടിയുടെ കൂടെ ഒരു മാരേജ് ഫംഗ്ഷന് പോയപ്പോഴാണ്. അന്ന് ജസ്റ്റ് കണ്ട് സംസാരിച്ചു, പൊടിയുമായിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ സീസൺ 6 വന്നപ്പോഴാണ് പിന്നെ ഞാൻ ജാസ്മിനെ കാണുന്നത്. ഇത്തവണ സീസണിലെ എപ്പിസോഡുകളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. പുറത്ത് വന്ന വീഡിയോസും അത് വെച്ചുള്ള റീൽസും ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്തരം വീഡിയോ വെച്ച് ജഡ്ജ് ചെയ്യരുതെന്ന ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ആയിരുന്നത് കൊണ്ട് എനിക്കറിയാം. ആ കുട്ടിയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നും ചിലപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടാവില്ല. ടി പി ആർ കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നതാണവർ. അത് വെച്ചിട്ട് ആരും ആരെയും വിധിക്കാൻ നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ജാസ്മിൻ ചെയ്ത ചില കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പുള്ളിക്കാരി ഒരു സർവൈവറാണ്. 23 വയസ്സിൽ ഇത്രയും ഉയരത്തിലേക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. സാധാരണ ഒരു ഫാമിലിയിൽ നിന്നും ഇതുവരെ എത്തുക എന്നത് സിമ്പിളായിട്ടുള്ള കാര്യവുമല്ല. ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിട്ടുള്ളത്. ഇനി എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആലോചിച്ചും കണ്ടും ചെയ്യുക എന്ന് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളൂ. ജാസ്മിനാണോ വിന്നർ ആവേണ്ടത് എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളായത് കൊണ്ട് മാത്രമാണ്. 100% പുള്ളിയുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തെ വ്യക്തിപരമായി ഇഷ്ടമുള്ളത് കൊണ്ടാണ് നേരിൽ പോയി ഞാൻ കണ്ടതും. ഞാൻ ജിൻഡോയെ കാണാൻ എയർപോർട്ടിലേക്ക് പോയത് പലരും വിഷയമാക്കി. അതൊക്കെ ആളുകൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന നിലയിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഗെയിം മൊത്തത്തിൽ കണ്ട ആളായിരുന്നുവെങ്കിൽ ജാസ്മിൻ എത്ര മാർക്ക് കൊടുക്കുമെന്ന് പറയാം. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ബിഗ് ബോസിലേക്ക് വന്നു പോകുന്ന എല്ലാ മത്സരാർത്ഥികളും അതിലെ വിന്നേഴ്സ് ആണെന്ന് ഞാൻ പറയുകയുമുള്ളൂ. കാരണം ഒരുപാട് പേരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോഴേ അവരൊക്കെ വിന്നറായി കഴിഞ്ഞു. പിന്നെ ആൾക്കാരുടെ ഇഷ്ടമനുസരിച്ചാണ് മാറി വരുന്നത്. ഇത്രയും ഫൈറ്റ് ചെയ്ത് നിന്നിട്ടാണെങ്കിലും 3rd ജാസ്മിൻ എത്തിയല്ലോ. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പോൾ പോലും പുള്ളിക്കാരി അഭിമുഖങ്ങളൊന്നും കൊടുക്കുന്നില്ല. കാരണം അത് പല ക്യാപ്ഷനുകളിൽ പ്രചരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാനാകും. അത് നല്ല കാര്യം തന്നെയാണ്, നല്ല തീരുമാനവുമാണ്. ഗബ്രിയാണെങ്കിലും പുറത്തിറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നിന്നത്. നെഗറ്റീവായി പോകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അദ്ദേഹവും നല്ല രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്തു. അതെനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്നാണ് റോബിൻ രാധാകൃഷ്ണൻ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്.